വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരുൾ ചെയ്താൻ, ബാലകന്മാരെ പോക മിഥിലാപുരിക്കു നാം, കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ യാഗവും മഹാദേവ ചാപവും കണ്ടു പിന്നെ. വേഗമോടയോധ്യയും പുക്കു താതനെ കാണാം, ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പുക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിരുന്നതു കേട്ട നേരം മനസ്സിനിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന്വിതം പൂജാസാധനങ്ങളുമെടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്ദിച്ചിടിന ജഗദേക സുന്ദരന്മാരാമിവരാരെന്നു കേൾപ്പിക്കണം. നരനാരായണന്മാരായ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായിതിപ്പോൾ. വിശ്വാമിത്രനുമതു കേട്ടരു ചെയ്തിടിനാൻ വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതേ. വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാനിവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടു പോന്നിടിനേനിതുകാലം. കാടകം പുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെ ഒരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ. പേടിയും തീർന്നു സിദ്ധാശ്രമവും പുക്കു യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴിപോലെ. ശ്രീപാദാംബുജരജസ്പൃഷ്ടി കൊണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിടിനാൻ. എല്ലാം ഈശ്വരനന്നെ ചൊല്ലാവതെനിക്കിപ്പോൾ വെല്ലിഹ വരുത്തിയിടുകന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചിതു മഹീന്ദ്രനും ഹുങ്കാരത്തോടു വന്നു ചാപവാഹകന്മാരും. സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടുവന്നാർ. ഘണ്ടാസഹസ്രമണി വസ്ത്രാദിവിഭൂഷിതം കണ്ടാലും ത്രയ്യംബകമെന്നിതു മന്ത്രീന്ദ്രനും. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദമുൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട, കല്യാണമിതുമൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സൊടുമെടുത്തു വേഗത്തോടെ
കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം നിന്നരുളുന്ന നേരമീരേഴു ലോകങ്ങളുമൊന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോരോ കൂട്ടമേ വാദ്യങ്ങളും മംഗളസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ജനകൻ ജഗത്സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഢാശ്ലേഷവും ചെയ്താനല്ലോ ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ടാൽ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളുമണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദമർണോജ നേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപ്പലമാലയുമിട്ടാൽ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൾ മാലയും ധരിച്ചു നീലോൽപ്പല കാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൻ. ഭൂമി നന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമിപാലക ബാലൻ തന്നെ കണ്ടവർകളും ആനന്ദാംബുധി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവവീരൻ വാഴ്കൻ നാശിയും ചൊല്ലിയിടിനാർ. അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാൻ ഇനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടേണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ. വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കുവരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതിയയച്ചിതു വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും. സാകേതപുരി പുക്കു ഭൂപാലൻ തന്നെ കണ്ടു ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പങ്ക്തിസ്യന്ദനൻ താനുമിനി സന്ദേഹമില്ല പുറപ്പെടുകെന്നുര ചെയ്തു. അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാമരുന്ധതി താനുമായി പുറപ്പെട്ടു. കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകം പുക്കിതു ദശരഥൻ മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ. വന്ദിച്ചു ശതാനന്ദൻ തന്നോടും കൂടെ ചെന്നു വന്ദ്യനാം വസിഷ്ഠനെ തദനു പത്നിയേയും അർഘ്യപാദ്യാദികളാലർച്ചിച്ചു യഥാവിധി സൽക്കരിച്ചിതു യഥായോഗ്യമുർവീന്ദ്രൻ താനും. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ
സാമോദം വസിഷ്ഠനാമാചാര്യ പാദാബ്ജവും തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമപാദാംഭോജമനുജന്മാർ തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണപാദാംഭോജം വക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും ഗാഢാശ്ലേഷവും ചെയ്തിടിനാൻ ജനകൻ ദശരഥൻ തന്നുടെ കൈയും പിടിച്ചനുമോദത്തോടുര ചെയ്തിതു മധുരമായി നാലു കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി നാലു പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും ആകയാൽ നാലു കുമാരന്മാർക്കു വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതുമേ മടിക്കേണ്ട വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും നാൾവർക്കും യഥാക്രമം ചിത്രമായിരിപ്പൊരു മണ്ഡപമതു തീർത്തു മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാരത്നമണ്ഡിത സ്തംഭതോരണങ്ങളും നാട്ടി രത്നമണ്ഡിത സ്വർണപീഠവും വച്ചു ഭക്ത്യ ശ്രീരാമപാദാംഭോജം കഴുകിച്ചനന്തരം ഭേരിദുന്ദുഭി മുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനകമഹീന്ദ്രനും കൽമഷമകുന്നൊരു ജനകനൃപേന്ദ്രനും തന്മകളായ സീത തന്നെയുമാശ്ലേഷിച്ചു നിർമ്മലഗാത്രിയായ പുത്രിക്കു പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴിപോലെ ചിന്മയൻ മായാമയനായ രാഘവൻ നിജധർമ്മദാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു മൃദംഗാനകഭേരീതുര്യഘോഷങ്ങളോടും മൃദുനാദങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ദളമിടയ്ക്കകൾ ശൃംഗാരരസപരിപൂർണവേഷങ്ങളോടും ആന തേർ കുതിര കാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വസിഷ്ഠാതിതാപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യാമാത്യാദികളോടും വേഗമോടയോധ്യക്കാമാറങ്ങു തിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞു തേ സന്നാഹത്തോടു നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയയച്ചോരനന്തരം വെൺകൊറ്റക്കുടതഴ വെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴുമാലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിതധ്വജങ്ങളും കുങ്കുമമലയജ കസ്തൂരീഗന്ധത്തോടും നടന്നു വിരവോടു മൂന്നു യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം.